ഭർത്തൃ വീട്ടിൽ കൊടിയ പീഡനങ്ങൾ നേരിട്ടതിന് തെളിവായി ആലുവയിൽ ആത്മഹത്യ ചെയ്ത മോഫിയ പർവീണിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ. ദുരനുഭവങ്ങൾ മോഫിയ തുറന്നു പറഞ്ഞതായി സുഹൃത്തുക്കളും വെളിപ്പെടുത്തി. കരഞ്ഞു തളർന്ന വീഡിയോ കണ്ടതോടെയാണ് മോഫിയയുടെ മാനസിക സമ്മർദ്ദം എത്ര വലുതാണെന്ന് മനസ്സിലായത്. എല്ലാത്തിലും ഊർജത്തോടെ ഇടപെട്ടിരുന്ന സുഹൃത്ത് ജീവൻ ഒടുക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും സഹപാഠികൾ പറഞ്ഞു. കൂട്ടുകാരുടെ മൊഴിയെടുത്ത പോലീസ് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും തെളിവായി സ്വീകരിക്കും. എന്തു പറ്റിയെന്ന് പലരും ചോദിക്കുന്നു. അപേക്ഷയാണ്, അങ്ങനെ ചോദിക്കരുത്. എന്നെ വിലയിരുത്തുന്നതിന് പകരം സഹായിക്കണം, നീതി ലഭിക്കാനായി ഒപ്പം നിൽക്കണം. ദിവസങ്ങൾക്ക് മുൻപ് മോഫിയ പർവീൻ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയ കുറിപ്പാണിത്. തളർന്നു കരഞ്ഞ ദൃശ്യങ്ങൾക്കൊപ്പമാണ് എഴുത്ത്. ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ ഓരോന്നായി മോഫിയ തന്റെ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിരുന്നു. പിന്നാലെ പലതും കൂട്ടുകാരുമായി പങ്കുവച്ചു. കഴിവുറ്റ ചിത്രകാരിയായിരുന്നു മോഫിയ. മൈലാഞ്ചിയിടാനും മിടുക്കി. സുഹൈൽ പറഞ്ഞു പറ്റിച്ചാണ് മോഫിയയെ വിവാഹം കഴിച്ചതെന്നും സുഹൃത്തുക്കൾ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ മുഹമ്മദ് സുഹൈലും വീട്ടുകാരും പഞ്ചപാവങ്ങളാണെന്നാണ് അയൽവാസികളുടെ മൊഴി. മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളായ ഭർത്താവ് സുഹൈൽ, മാതാപിതാക്കൾ എന്നിവർ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയുടേതാണ് നടപടി. പ്രതികളെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പ്രതിഷേധ സമരങ്ങളുടെ സാഹചര്യത്തിൽ കാര്യമായ തെളിവെടുപ്പിനോ ചോദ്യം ചെയ്യലിനോ സാധിച്ചിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. ഇത് പരിഗണിച്ചാണ് 3 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി അനുവദിച്ചത്. പ്രതി സുഹൈലിന്റെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സുഹൈലിന്റെ മാതാവ് റുഖിയയെ കസ്റ്റഡിയിൽ വിടരുത് എന്ന പ്രതിഭാഗം ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കേസ് പരിഗണിക്കുമ്പോൾ ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് റിപ്പോർട്ട് പരിഗണിച്ചാണ് 3 പ്രതികളെയും കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചത്. ഇതിനിടെ മോഫിയയുടെ മരണക്കുറിപ്പിൽ പേര് പരാമർശിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സി എൽ സുധീറിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.